നമസ്കാരം സഫുർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ടാലി പ്രൈമ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതും അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതും അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത കമ്പനിയിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചായിരുന്നു അപ്പോൾ ഡൗൺലോഡ് ഇൻസ്റ്റാള് ക്രിയേഷൻ ആൻഡ് ആൾട്ടർ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അതിന് ശേഷം ഈ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്ത ശേഷം നമ്മൾ പിന്നീട് ടാലിയൊക്കെ ക്ലോസ് ചെയ്തു പിന്നീട് നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ടാലി വിൻഡോയും പിന്നീട് വരുന്ന വിൻഡോയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും കാരണം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു മെത്തേഡും മറ്റൊരു മെത്തേഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതും അതുപോലെ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലരും ഷോർട്ട് കീ പ്രസ് ചെയ്യുന്നത് ഓൾട്ട് കെ എന്ന ഷോർട്ട് കീ ആയിരിക്കും ഈ ഓൾട്ട് കെ പ്രസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു പക്ഷേ ചെയ്യുക ഓൾട്ട് എഫ് വണ് ഓൾട്ട് പ്ലസ് എഫ് വൺ എന്ന ഷോർട്ട് കി നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട് രണ്ടും നമുക്ക് കമ്പനി ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഷോർട്ട് ഷോട്ട് തന്നെയാണ് പക്ഷെ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പലർ കണ്ടിട്ടുണ്ടാവും കമ്പനി നമ്മൾ സോറി ഒരു ടാലി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നേരിട്ട് അതിൻ്റെ വിൻഡോ വരുന്ന സമയത്ത് തന്നെ മുമ്പെപ്പോഴോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനി ആയിരിക്കും നേരിട്ട് ഓപ്പൺ ആയിട്ട് വരിക അതായത് ടാലി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആദ്യമൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു കമ്പനി ആയിരിക്കുമല്ലോ ആ കമ്പനി ആയിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും എപ്പോൾ നമ്മൾ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അപ്പോൾ അതേസമയം നമ്മൾ കെ പ്രസ്സ് ചെയ്ത് നമ്മൾ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കമ്പനികൾ നമുക്ക് ടാലി വിൻഡോയിൽ കെടുക്കുന്നത് കാണാം അതായത് കമ്പനിയുടെ പേര് കാണിക്കുന്ന ഭാഗത്ത് അതായത് മെയിൻ ഏരിയ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് ഫിനാൻഷ്യൽ ഇയറൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ കമ്പനിയുടെ പേര് കാണുമല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയുടെ പേര് ആ ഭാഗത്ത് നമുക്ക് രണ്ട് കമ്പനികൾ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന കാണാം അതായത് ഒന്ന് ഓൾറെഡി ഉള്ള കമ്പനി ടാലിന് ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുന്ന കമ്പനി ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത കമ്പനി ഇങ്ങനെ രണ്ട് കമ്പനികൾ ഓപ്പൺ ആയി കിടക്കുമ്പോൾ പല പ്രശ്നങ്ങളും വരും ടാലി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതെന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓൾട്ട് കെ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അതേപോലെ തന്നെയാണ് ഓൾട്ട് എഫ് ഒണ് പ്രസ് ചെയ്യുമ്പോഴെന്താണ് സംഭവിക്കുക ഇത് രണ്ട് കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തലാണ് ഞാൻ പറയാൻ പോകേണ്ടത് ഓക്കെ അപ്പോൾ രണ്ട് കമ്പനികൾ ഓപ്പൺ ആയി കിടന്നാളുള്ള പ്രശ്നം അതുപോലെ തന്നെയാണ് ഈ രണ്ട് ഷോർട്ടുകൾ ഷോർട്ട് കീസും നമ്മൾ ചെയ്യുമ്പോഴുള്ള എന്താണ് രണ്ടും നമ്മളുടെ ഡിഫറൻസ് ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നിങ്ങൾ ഇതിന് തീരുമാനിച്ച ശേഷം അതിനനുസരിച്ച് നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് കീ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ഡെസ്ക് ടോപ്പിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് ടാലി പ്രൈമിൻ്റെ ഐക്കൺ ഓപ്പൺ ചെയ്തിട്ട് ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഇതാ ടാലി പ്രൈമ് എന്ന് പറഞ്ഞ ഐക്കൺ നമ്മൾ എന്ത് ചെയ്തു ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ മുമ്പ് ഒരിക്കൽ കമ്പനി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക ഇതിൽ നമുക്ക് കാണുന്ന കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതാ നമ്മൾ ഓൾറെഡി ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് മുമ്പൊരിക്കൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് നമ്മളോട് കാണാൻ പറ്റുന്നത് അതായത് ഞാൻ നിങ്ങൾക്ക് മുമ്പൊരിക്കൽ ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ള ആ കമ്പനിയാണ് നമുക്കിവിടെ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മളിതിലൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ആയിരിക്കും നമുക്കിവിടെ ആയിട്ട് വരിക ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് രീതികളാണ് ഒന്നുകിൽ ആൾട്ട് കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ഇതാ മുകളിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഓൾട്ട് കെ കെ എൻ്റെ താഴെ ഒരു വര കാണുന്നുണ്ടല്ലോ ഈ ഒരു വര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഓൾട്ട് പ്രെസ് ചെയ്തിട്ടാണ് ആ ഒരു ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഇനി അതേസമയം നമുക്ക് ഓൾട്ട് എഫ് എണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ കൂടുതലും ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓൾട്ട് എഫ് എണ്ണാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു വ്യത്യാസമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആദ്യം ഓൾട്ട് എഫ് എണ് പ്രസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ഓൾട്ട് എഫ് എണ്ണ് പ്രസ് ചെയ്യുമ്പോൾ നോക്കിക്കോളാം ഓൾട്ട് പ്ലസ് എഫ് വൺ ഓൾട്ട് എഫ് എണ് എന്ന് പറഞ്ഞ കീ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ടാവും ഓക്കെ അതായത് നമ്മൾ ഇവിടെ ഷട്ട് ഇവിടെ ഉള്ളൊരു കമ്പനി നമുക്ക് ഷട്ട് ചെയ്തിട്ടാണോ നമ്മൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു എൻഡർ കൊടുക്കുക ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉള്ള ഓപ്പണായി കിടക്കുന്ന കമ്പനി നമുക്കവിടെ ലിസ്റ്റിൽ കാണാൻ പറ്റും ഓക്കെ ഇതിൽ ഒരു എൻഡറും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി ഇവിടുന്ന് ഷട്ടാവും അതായത് ക്ലോസ് ആയി മാറും ക്ലോസ് ആയി പോകും ഈ ലിസ്റ്റിൽ നിന്ന് അതായത് ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് പോവും എന്നിട്ട് നമ്മൾ പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി ആയിരിക്കും വരിക അപ്പോൾ ഇവിടെ ഓൾറെഡി ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോൾ ഒരു എൻട്രി കൊടുക്കാൻ പോകണേ ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കമ്പനി നമുക്ക് അവിടുന്ന് പോയി ഈ ലിസ്റ്റിൽ നിന്ന് പോയിട്ട് നമുക്ക് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും കണ്ട ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ ഞാനിപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കൊടുക്കണേ ജെ കെ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല ഓക്കെ നേരെ എൻറ്റർ ചെയ്തിട്ട് ഇവിടെ ഞാൻ ഫിനാൻഷ്യൽ ഇയർ മാറ്റി കൊടുക്കാൻ പോവണം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ത്തി രണ്ടാക്കി കൊടുക്കാൻ പോകണം അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാക്കി കൊടുക്കാൻ പോകണം ഓക്കെ ഓക്കെ ഇവിടെ ഫിനാൻഷ്യലറൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു കേട്ടോ ഓക്കെ ഞാൻ വർക്കൊക്കെ ചെ ഫിനാൻഷ്യലറൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം എൻറ്റർ ചെയ്തിട്ട് ഇവിടെ ഞാൻ ജി എസ് ടി എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒ എസ് കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഓക്കെ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം ജസ്റ്റ് നോ കൊടുത്തിട്ട് നമ്മളൊന്ന് എൻറ്റർ ചെയ്യണം ഓക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കമ്പനി ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഓൾട്ട് എഫ് ടെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ചോദിച്ചിരുന്നു നമ്മളൊരു എൻഡർ കൊടുത്തു വീണ്ടും ഒരു എൻഡർ കൊടുത്തു അപ്പോൾ രണ്ട് എൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് പുതിയൊരു കമ്പനിയിലോട്ട് നേരിട്ട് ക്രിയേറ്റ് ചെയ്യാം ഇനി ഇതിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു കമ്പനി ഇപ്പോൾ ഉണ്ട് അല്ലേ ജെ കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു കമ്പനി ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട് ഓക്കെ അതല്ല ഞാൻ ഇനി ഒരു പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ഓൾട്ട് കെ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ഓക്കെ ഓൾട്ട് കെ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ ആൾട്ട് കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ വിൻഡോ വരും അതിൽ നമുക്ക് ക്രിയേറ്റ് ഓൾട്ടറ് ചേഞ്ച് സെലക്ട് ഷട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്താണെന്നറിയോ ഞാനിപ്പോൾ ഇതിൽ ക്രിയേറ്റ് എടുത്തു നേരിട്ട് ഞാൻ എന്ത് ചെയ്തു ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമല്ലോ ഓക്കെ നേരെ എൻഡർ അടിച്ചു ക്രിയേറ്റ് തന്നെ ആയിരുന്നുണ്ടായിരുന്നേ നേരെ എൻഡർ അടിച്ചു അപ്പോൾ ഞാനിവിടെ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എഫ് ജി കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നേരെ എൻ്റർ ചെയ്യുക ഇതിന് ഞാൻ ഫിനാൻഷ്യൽ ഇയർ കൊടുക്കണ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെയാണ് ഓക്കെ ഓക്കെ നേരത്തെ ഞാൻ കൊടുത്ത മറ്റേ മറ്റേ കമ്പനിൻ്റെ എന്താണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ നേരെ എൻ്റർ ചെയ്തു സേവ് കൊടുത്തു ഓക്കെ അപ്പോൾ രണ്ട് കമ്പനി നമുക്കിവിടെ ഓപ്പണായി ഓക്കെ ഈ രണ്ട് കമ്പനി ഓപ്പണായി കിടന്നുള്ള പ്രോബ്ലം എന്താന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ജാക്കേ ട്രേഡേഴ്സിന് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഫിനാൻഷ്യൽ ഇയർ കൊടുത്തിരുന്നത് ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത കമ്പനി എഫ് ജി കമ്പനി അതിന് ഞാൻ ഫിനാൻഷ്യൽ ഇയർ കൊടുത്തിരുന്നത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ് നേരത്തെ ഏത് കമ്പനിയാണോ ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് ആ കമ്പനിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ ഇനി ഞാനിവിടെ കമ്പനി ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം അവിടെ എഫ് ജി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതാ മൗസ് ഐറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ എഫ് ജി കമ്പനി തന്നെയാണ് നിൽക്കുന്നത് ജസ്റ്റ് ഞാൻ ജെ കെ കമ്പനി സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ ജെ കെ കമ്പനിയാണ് ഇപ്പോൾ നമ്മൾ വന്ന് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ആണ് കാണിക്കേണ്ടത് ഞാൻ ഒന്നുകൂടി എഫ് ജി കമ്പനി ഒന്നുകൂടി സെലക്ട് ചെയ്ത് നോക്കിയാണ് ഇവിടെ കണ്ട സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ആവുന്നില്ല മാത്രമല്ലെങ്കിൽ ഞാൻ ഇതിലൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതായത് നമ്മളിപ്പോഴും ട്രാൻസാക്ഷൻ എന്താണെന്നൊന്നും നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല ബൗച്ചേഴ്സൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലും ഇപ്പോൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കിൽ വരിക രണ്ടായിരത്തി ഇരുപത്തൊന്നായിരിക്കും വരിക രണ്ടായിരത്തി ഇരുപത്തിനാലാവില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പോൾ എൻ്റർ ചെയ്ത് നമ്മൾ താഴെ പോകുമ്പോഴാണ് അത് സേവ് ആവില്ല കാരണം അതിൽ ഫിനാൻഷ്യൽ ഇയർ തെറ്റാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കും ഓക്കെ ഫിനാൻഷ്യൽ ഇയർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള കാരണം എന്താണ് ഈ രണ്ട് കമ്പനി ഇവിടെ ഓപ്പൺ ആയി കിടന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൾട്ട് കെ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓൾട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നേരിട്ട് ചോദിക്കുമ്പോൾ ഒരു എൻഡർ കൊടുത്താൽ ഞാൻ മതിയായിരുന്നു പക്ഷേ ഓൾട്ട് കെ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കമ്പനി ഇവിടെ നമുക്ക് ഷട്ടായി പോകണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഷട്ട് കമ്പനി യൂസ് ചെയ്യണം കണ്ട കൺട്രോൾ എഫ് ത്രീ ആണ് അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപെന്നെ നിങ്ങൾ ചെയ്യുന്നതാവും നല്ലത് നേരെ ഷഡ് കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണോ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് കൊടുക്കാം എനിക്ക് ഒഴിവാക്കേണ്ടത് ജാക്കറ്റ് റൈഡേഴ്സാണ് നേരത്തെ ക്രിയേറ്റ് ചെയ്തിരുന്നത് ജസ്റ്റ് അതിലൊന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി പക്ഷേ ഫിനാൻഷ്യലിയർ ഇപ്പോഴും പഴയ ആ ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ലിയർ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതിൽ അത് ഒഴിവാക്കിയിട്ടും കണ്ട അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഒരു വരുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ഇനി ചെയ്യാനുണ്ട് നമ്മൾ ഫിനാൻഷ്യർ ഇവിടെ ഒരിക്കലും ചേഞ്ച് ആയിട്ടുണ്ടാവില്ല കേട്ടോ നമ്മുടെ അവിടെ ജസ്റ്റ് ഒന്ന് ആൾട്ടർ എഫ് ത്രീ അടിച്ചിട്ടതിൽ ആൾട്ടർ കമ്പനി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ കൊടുത്തു തന്നെയാണ് പക്ഷേ ഇവിടെ വരുന്നതിനനുസരിച്ചായിരിക്കും റെക്കോർഡായിട്ട് വരിക ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരങ്ങൾ എന്ത് ചെയ്യണം ഹോൾട്ട് എഫ് ടു പ്രൊസീയ ഓൾട്ട് പ്ലസ് എഫ് ടു എഫ് റ്റു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യലിയർ എൻ്റെ പോ നമ്മളൊരു റെക്കോർഡ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യലറിൻ്റെ വ്യത്യാസം വരും എന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഇതാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യലിയറും നിങ്ങളുടെ ഇവിടെ ഡിസ്പ്ലേയിൽ വന്ന് കിടക്കുന്ന ഫിനാൻഷ്യലറിന് തമ്മിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആൾട്ട് എഫ് ടു പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ആവശ്യം അത് കൊടുത്തു എന്നിട്ട് ഇവിടെ ഒരു കാര്യം കൂടി ചെയ്തു കൊടുക്കണം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ ഇത് നിങ്ങൾ കൊടുക്കണം അതായത് എൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ കണ്ടോ ഇനി അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എറർ വരും പലർക്കും ഇത് ചെറിയൊരു പ്രശ്നമാണ് പലർക്കും ഈ ഒരു എറർ വരുമ്പോൾ എന്താണ് സംഭവം അറിയില്ല അതുകൊണ്ടാണ് ഞാനിത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ എന്തുകൂടി ഞാൻ പറയാം ഓൾട്ട് ഫണ്ട് പ്രസ് ചെയ്യുമ്പോൾ ദാ ഈ ആ ഒരു ഓപ്ഷൻ തന്നെ ഇവിടെ ചോദിക്കുന്നത് ജസ്റ്റ് ഇവിടെ എൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അത് ക്ലോസ് ആയി എന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഒരു എൻഡറും കൂടി കൊടുത്തു അപ്പോൾ മാത്രം നമുക്ക് എന്താ ദാ ഇങ്ങനെ കൊടുത്തിട്ട് ഇതാ വീണ്ടും ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ആ കമ്പനിയോട് ക്ലോസ് ആയി പോകേണ്ട നമുക്ക് പ്രത്യേകം ഷട്ട് കമ്പനി കൊടുക്കേണ്ട ആവശ്യമില്ല ഔൾട്ട് എഫ് ഫൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന നേരെ മറിച്ച് ആൾട്ട് കെ പ്രസ് ചെയ്യുമ്പോൾ ക്രിയേറ്റില് വരുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഷട്ട് കമ്പനി അടിച്ച ശേഷം അതായത് അവിടെ നിലവിൽ ആയി കെടുക്കെ എടുക്കുന്നൊരു കമ്പനി ക്ലോസ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ക്രിയേറ്റില് വന്നിട്ട് ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമുക്ക് പറയാനുള്ളത് ഈ ഓൾട്ട് എഫ് ഫണ് ഓൾട്ട് കെ തമ്മിലുള്ള ഡിഫറെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് രീതിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ പ്രാക്ടിക്കൽ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം